നമസ്കാരം എന്നെ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ സ്വാഭാവികമായിട്ടും വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ടാവാം അതിൽ സി പി എമ്മുകാരുണ്ടാവാം കോൺഗ്രസ്സുകാരുണ്ടാവാം ബി ജെ പി കാരുണ്ടാവാം ലീഗുകാരുണ്ടാവാം കേരള കോൺഗ്രസ്സുകാരുണ്ടാവാം എൻ സി പി കാരുണ്ടാവാം ഈ കേരളത്തിലുള്ള സകലമാന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരും ഉണ്ടാവാം ഏറെയും കുറഞ്ഞും ഇരിക്കും എന്ന് മാത്രം ഞാൻ പറയാൻ പോകുന്നത് എന്തെന്നു വെച്ചാൽ നമ്മുടെ ഈ കേരള സംസ്ഥാനത്ത് സകല ആളുകളും പക്ഷേ ഇവിടെ ഒരു പ്രസ്ഥാനത്തിന് വളർത്താൻ വേണ്ടി മാത്രം മാസം മാസം പണം കൊടുക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ അങ്ങനെ കൊടുക്കുന്നൊന്നുമില്ല പണം ഇത് ബക്കറ്റ് വിരുവായിട്ടോ രസീത് കുറ്റിയും കൊണ്ടോ വന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങുന്ന പണമല്ല അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളറിയാതെ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഊറ്റിക്കൊണ്ടുപോകുന്ന പണമാണത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് അത് സി പി എം ഉണ്ട് സി പി എ ഉണ്ട് ഭരിക്കുന്നവരാണ് ആ പണം കൊണ്ടുപോകുന്നത് എന്തിനാണ് അവരുടെ പ്രസ്ഥാനത്തെ അവരുടെ പാർട്ടിയെ വളർത്താൻ വേണ്ടി മാത്രം ഇനിയും മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കി തരാം ലെവി എന്നൊരു ഏർപ്പാടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഒരാൾ എം എൽ എയോ മന്ത്രിയൊക്കെ ആവുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഖദനാവിൽ നിന്നൊരു വേതനം കൊടുക്കാറുണ്ട് ഒരു കൂലി അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ആ തൊഴിലിന് ഒരു പ്രതിഫലം അതിൽ നിന്ന് നാൽപ്പത് ശതമാനം എന്തോ ആണ് പാർട്ടി കൊടുക്കുന്നത് അതിപ്പോൾ അൻപതാക്കി എന്ന് പറയുന്നു എനിക്കറിയില്ല പക്ഷേ നാൽപ്പത് ശതമാനത്തിൻ്റെ ഒരു കണക്ക് പലപ്പോഴും ചാനലുകളിലും മറ്റും പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെ വന്നാൽ ഒരു ലക്ഷം രൂപയാണ് ഒരു എം അല്ലെങ്കിൽ ഒരു മന്ത്രിക്ക് കിട്ടുന്നതെങ്കിൽ നാൽപ്പതിനായിരം രൂപ പാർട്ടിക്കാണ് പോകുന്നത് പാർട്ടി ഫണ്ടിലേക്ക് അത് പിന്നെ പോട്ടെ എന്ന് വെക്കാം അവർക്ക് സർക്കാർ കൊടുക്കുന്നതാണല്ലോ അപ്പോൾ അതിൽ നിന്ന് അവരുടെ ഇഷ്ടമാണ് പാർട്ടിക്ക് കൊടുക്കുകയോ വേണമോ എന്നുള്ളത് നമുക്കതറിയേണ്ട കാര്യമില്ല പക്ഷേ എവിടെയാണ് ഈ ഉടായ്പ നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ മന്ത്രിമാർക്കും ഇരുപത് മുതൽ മുപ്പതും മുപ്പത്തിയഞ്ചും വരെ പേഴ്സണൽ സ്റ്റാഫുകളെ വെച്ചിരിക്കുന്നു എന്തിനാണ് അങ്ങനെ വച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരോട് തന്നെ സ്നേഹപുത്തിയോ ചോദിക്കുന്നു ആ മന്ത്രി അത്രയും കഴിവെട്ടവനായ കൊണ്ടാണോ വെച്ചിരിക്കുന്നത് ഇത്രയും സഹായികളെ എന്ന് ചോദിച്ചാൽ അവരത് സംഭവിച്ചില്ല എങ്കിൽ കഴിവേട്ടവരാണ് ആ മന്ത്രി എന്ന് സ്വയം സമ്മതിക്കുന്നതിന് തുല്യമാവും നമ്മുടെ മുഖ്യമന്ത്രിക്ക് തന്നെ പന്ത്രണ്ടോളം ഉപദേശകരുണ്ട് പിന്നെ എന്തിനാവും ഇത്രയും വെച്ചിരിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ ഖജനാവിൽ നിന്ന് കോടികൾ ഊറ്റാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം ഏകദേശം എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഇരുപത്തിയഞ്ചോളം പേഴ്സണൽ സ്റ്റാഫുകൾ ഒരു മന്ത്രിക്കുണ്ട് എന്നതിൻ്റെ അർത്ഥം അവർക്ക് കൊടുക്കുന്ന പണം ഏറ്റവും ശരാശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൻപതിനായിരം രൂപയാണ് ഒരു സ്റ്റാഫിന് കൊടുക്കുന്ന ശമ്പളം എന്ന് കരുതുക ഇരുപത്തിയഞ്ച് പേരുണ്ടെങ്കിൽ എത്ര ലക്ഷം രൂപ ആ ശമ്പളമായിട്ട് തന്നെ കൊടുക്കേണ്ടി വരും എന്ന് കൂട്ടുക അതിൽ നിന്ന് പകുതി പാർട്ടിക്കാണ് പോകുന്നത് പകുതിയാണ് ആ അംഗത്തിന് കിട്ടുന്നത് അങ്ങനെ നാനൂറ് പേർക്കാണ് രണ്ട് വർഷം കൊണ്ട് നമ്മുടെ സർക്കാർ അതായത് നമ്മൾ ഇതേപോലെ തീറ്റിപ്പോറ്റേണ്ടത് അത് അവർക്ക് കൊടുക്കുന്ന പണമാണെങ്കിൽ ഓക്കെ എന്ന് കരുതാം എന്നാൽ അവർക്ക് കൊടുക്കുന്ന പണമല്ല അതിൽ നിന്ന് പകുതി പാർട്ടിക്ക് പോവുകയാണ് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇവിടെയുള്ള കുഞ്ഞുകുട്ടി വൃദ്ധർ വരെയുള്ള എല്ലാവരും അവർ അറിഞ്ഞോ അറിയാതെ ഇവിടെയുള്ള ഒരു പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടി മാത്രം പണം മാസം മാസം കൊടുത്തു രണ്ട് വർഷം കഴിയുമ്പോൾ അവർക്ക് ആജീവനാന്ത പെൻഷനാണ് രണ്ട് വർഷം കഴിയുമ്പോൾ ആ രണ്ട് വർഷം വരെ പേഴ്സണൽ സ്റ്റാഫായിട്ടിരുന്നവരെയും മാറ്റുന്നു പുതിയ ബാച്ചിനെ അപ്പോയിൻമെൻ്റ് ചെയ്യുന്നു അപ്പോൾ ഒരു ടേം കഴിയുമ്പോൾ അഞ്ച് വർഷം എന്നുള്ള ടീം കഴിയുമ്പോൾ എണ്ണൂറ് പേരെയാണ് പേഴ്സണൽ സ്റ്റാഫായിട്ട് നമുക്ക് സഹിക്കേണ്ടി വരുന്നത് അവരങ്ങനെ ഇരിക്കുന്നതിന് ശമ്പളം നമുക്ക് കൊടുക്കാം എന്ന് വെക്കാം പക്ഷേ ഈ രണ്ട് വർഷത്തെ പ്രവൃത്തി കൊണ്ട് ആ ജീവനാന്തം ഇവർക്ക് പെൻഷൻ കൊടുക്കേണ്ട കാര്യം നമുക്കുണ്ടോ എത്ര വലിയ കൊള്ളയാണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം എത്ര വലിയ കൊള്ളയാണ് ഇതിൽ കോൺഗ്രസ്സുകാരും ഒന്നും പറയില്ല കാരണം ആവരും കൂടെ കൂട്ടുനിന്നുകൊണ്ട് ചെയ്യുന്ന കൊള്ളയാണിത് നമ്മുടെ പടമാണ് ഈ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കൊള്ള ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ബോധം വോട്ട് ചെയ്യുന്ന ഓരോരുത്തർക്കും ഉണ്ടാവണം ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും യുവജനക്ഷേമ കമ്മീഷൻ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞൊരു വനിതയെ കൊണ്ടുവരുത്തിയിട്ടുണ്ട് അവിടെ ഒരു ലക്ഷത്തിനു മുകളിലാണ് ശമ്പളം അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് സർക്കാർ വാരിക്കോരി ശമ്പളം കൊടുക്കും എത്ര കൂടുന്നോ അത്രയും പാർട്ടിക്ക് നല്ലതാണ് എത്ര കൂടിയാലും അതിൻ്റെ ഇത്ര വിഹിതം പാർട്ടിക്ക് കിട്ടും എത്ര പേരെ കൂടുതലായിട്ട് വെക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ വെക്കാൻ നോക്കിയാലും അതിനനുസരിച്ചുള്ള തുക പാർട്ടിക്ക് കിട്ടും കാരണം ഈ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എന്നാണെങ്കിലും ഇപ്പോൾ ഇത് കേരളത്തിൽ മാത്രമുള്ള സംഗതിയാണ് പോളിറ്റ് ബ്യൂറോയെ പോറ്റണം സെൻട്രൽ കമ്മിറ്റിയെ പോറ്റണം ഈ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലായി ചിതറിക്കിടക്കുന്ന കാശിനും ചുണ്ണാമ്പനും കൊള്ളാത്ത കുറേ നേതാക്കന്മാരുണ്ട് കേരളത്തിലെ പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല മറ്റുള്ള സ്ഥലത്തിൽ അവരെ കൊണ്ട് എന്ത് ഗുണമാണ് ഈ രാജ്യത്തിനെന്ന് ചോദിച്ചാൽ അറിയില്ല അവരെയൊക്കെ പോറ്റണം ആകെ വരുമാനമാർഗം കേരളത്തിൽ മാത്രമാണ് ബക്കറ്റും കൊണ്ട് എപ്പോഴും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ബക്കറ്റും കൊണ്ട് നാട്ടുകാരുടെ മുന്നിലോട്ട് ചെന്നാൽ അവർ മുഖം തിരിച്ചാട്ടും അപ്പോൾ ഇതേപോലെയുള്ള നൈസായിട്ടുള്ള പരിപാടികൾ മാത്രമേ നടക്കൂ അതിനാണ് അവർ ഇങ്ങനെ ഇല്ലാത്ത ഓരോ തസ്തികകൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് പൂന്തോട്ടക്കാരൻ ഡ്രൈവർ കുക്ക് ചെയ്യുന്നവൻ മുതൽ സകല എണ്ണവും ഈ പേഴ്സണൽ സ്റ്റാഫിൻ്റെ ഗിണത്തിൽപ്പെടും രണ്ട് വർഷം മാത്രം ജോലി ചെയ്താൽ മതി അത് കഴിഞ്ഞ് പോകുമ്പോൾ മരണം വരെ അവർക്ക് പെൻഷനാണ് അങ്ങനെ കൊടുക്കേണ്ട കാര്യമുണ്ടോ നമ്മൾ അങ്ങനെ കൊടുക്കേണ്ട കാര്യമുണ്ടോ നമ്മളെന്ന് വോട്ട് ചെയ്യുന്നവരാണ് ചിന്തിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ചിന്തിക്കേണ്ടത് പിണറായി സർക്കാർ ഇപ്പോൾ അഞ്ചും അഞ്ചും പത്ത് വർഷം ഈ സംസ്ഥാനം ഭരിക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞു അഞ്ച് തവണ പേഴ്സണൽ സ്റ്റാഫിനെ മാറ്റാനുള്ള അവസരമാണ് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുത്തത് ഏറ്റവും കുറഞ്ഞത് രണ്ടായിരം പേർക്ക് ഓസിന് ജീവിത അവസാനം വരെ പെൻഷൻ കിട്ടും അവർക്ക് എന്ത് ചെയ്തിട്ടാണ് എന്നും കൂടെ ഓർക്കണം ഇത് ലോകത്ത് എവിടെയെങ്കിലും നടക്കുന്ന ഒരു സമ്പ്രദായമാണോ എന്ന് ചിന്തിക്കണം ഇതൊക്കെ ഓർത്ത് വെച്ചിട്ട് വേണം സ്വയം ഞാനൊരു പ്രബുദ്ധനാണ് എന്ന് ഓരോ മലയാളിയും ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് തല തലകുനിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ മാത്രം കുഴപ്പമാണ് ഹേ ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല യഥാർത്ഥത്തിൽ ഗവർണറുടെ അധികാര പരിധിയിൽ വരുന്നതല്ല എന്നിട്ട് അറിഞ്ഞിട്ട് കൂടി പൊതുജനങ്ങളുടെ മുന്നിലേക്ക് ഇതൊരു ചർച്ചയാവാൻ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞതായിരിക്കണം ആരിഫ് മുഖ മുഹമ്മദ് ഖാൻ എന്ന മലയാളിയല്ലാത്ത ഗവർണർ എന്നാലെങ്കിലും ഈ വിഡ്ഢി കുഷ്മാണ്ടങ്ങൾ ഇതിനെപ്പറ്റി ഒന്ന് സംസാരിച്ചോട്ടെ ഈ ഇടതും വലതും കൂടെ മാറിയും തിരിഞ്ഞും ചെയ്യുന്ന ഈ കജനാവിനെ ഊറ്റുന്ന കജനാവിനെ കൊള്ളയടിക്കുന്ന ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ ഉൾപ്പെടെയുള്ള സകലരെയും പറ്റിക്കുന്ന വഞ്ചിക്കുന്ന ഈ പരിപാടി ഒന്ന് നിർത്തി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായിട്ടും ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാവാം ഒരു അദ്ദേഹം അത് പറഞ്ഞത് ചിന്തിക്കണം വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഓരോ തവണയും ചിന്തിക്കണം അറിഞ്ഞും നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശു ഊറ്റിയെടുത്ത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണോ വിനിയോഗിക്കുന്നത് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ നാനൂറ് സ്റ്റാഫിനാണ് മന്ത്രിമാരുടെയും ചീഫ് വിപ്പ് എന്ന ഒരു സംഗതി കൂടിയുണ്ട് എന്തിനാണ് കേരളത്തിൽ ചീഫ് വിപ്പ് എന്താണ് വിപ്പ് വിപ്പ് കൊടുക്കുന്ന ഒരേ ഒരു പണി മാത്രമാണ് ചീഫ് വിപ്പിനുള്ളത് അത് നമുക്കിവിടെ അറിയാം നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളാണ് ഇവിടെ ഭരിക്കുന്നവർക്ക് എഴുപത്തിരണ്ടോ അല്ലെങ്കിൽ എൺപത് വരെ കുട്ടിക്കോ എൺപത് വരെ എം എൽ എമാരും പ്രതിപക്ഷത്തിന് ഒരു അറുപതോ ഉള്ളെന്ന് കരുതുക അങ്ങനെയുള്ള ഒരു സമയത്ത് മാത്രമാണ് ഈ ചീഫ് വിപ്പ് എന്ന ഒരു സ്ഥാനത്തിനും ഒരു 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 വിലയുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ അവിടെ നിർത്തേണ്ട കാര്യമുള്ളൂ കാരണം എല്ലാവരും ഒരു നിർണായകമായിട്ടുള്ള ഒരു നിയമസമേ സമ്മേളനം വരുമ്പോൾ അതിൽ പങ്കെടുക്കണം എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിപ്പ് കൊടുക്കുന്നത് ഇവിടെ തൊണ്ണൂറിന് മുകളിൽ എം എൽ എമാരുണ്ട് ഒരു ദിവസം ഇരുപത് എം എൽ എ വന്നില്ല എങ്കിൽ കൂടിയും അവർ കൊണ്ടുവരുന്ന ഒരു ബില്ല് പാസ്സാക്കാൻ ഒരു പ്രയാസവുമില്ല അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് ഒരു വിപ്പ് ആ ചീഫ് വിപ്പിന് എന്തിനാണ് ഇരുപത്തിയഞ്ച് സ്റ്റാഫുമാർ കേരള കോൺഗ്രസുകാർ പോലും ഒരുപക്ഷെ മൂക്കിൽ വിരൽ വെക്കും അവരൊക്കെ വളരെ മാന്യനെന്നും വലിയ സത്യസന്ധനെന്നൊക്കെ പറയുന്ന എൻ ജയരാജൻ എന്ന് പറഞ്ഞ ഒരാളാണ് ചീഫ് വിപ്പ് അദ്ദേഹം കൂടി അറിഞ്ഞിട്ടാണോ ഈ കൊള്ള എന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു കൊള്ള തന്നെയാണ് ഇതിനു മുമ്പ് ഇദ്ദേഹത്തെ വെച്ച് ഞങ്ങളൊരു ന്യൂസ് ചെയ്തപ്പോൾ ഒരാൾ വളരെ വികാര വിക്ഷോഭനായി ഞങ്ങളെ വിളിച്ച് സംസാരിക്കുകയുണ്ടായി ജയരാജ് പ്രൊഫസർ അദ്ദേഹം പ്രൊഫസറാണെന്ന് തോന്നുന്നു അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല എന്ന് അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരിക്കുക പക്ഷേ അദ്ദേഹത്തിനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അങ്ങനെ ചെയ്യിച്ചേ പറ്റൂ ഇരുപത്തഞ്ച് സ്റ്റാഫുണ്ടെങ്കിൽ ആ ഇരുപത്തിയഞ്ച് പേർക്കും കിട്ടുന്ന ശമ്പളം ഉണ്ടല്ലോ അൻപതിനായിരം രൂപ വെച്ച് കൂട്ടി നോക്കുക അല്ലെങ്കിൽ എത്രയാണെങ്കിൽ അത് അതിൻ്റെ പകുതി കേരള കോൺഗ്രസ്സുകാരൻ്റെ കതിനാബിലോട്ട് പോവുകയാണെങ്കിൽ ഇതാ പൊളിക്കുമോ കമ്മ്യൂണിസ്റ്റുകാരനെ ചെയ്യാമെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്തു എന്തുകൊണ്ട് ചെയ്തു കൂടാ എന്ന് അവർ ചിന്തിച്ചാൽ എന്താ പൊളിക്കുമോ അപ്പോൾ അറിഞ്ഞും അറിയാതെയും ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുക്കുകയാണ് ജയരാജ് പോലും ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര കാലം നിങ്ങൾക്ക് ഈ ജനങ്ങളെ പറ്റിച്ച് ജീവിക്കാൻ പറ്റും ഒന്നുമില്ലെങ്കിലും നാണവും ഉളുപ്പും മാനവും ഇല്ലേ നിങ്ങൾക്ക് ശമ്പളം കൊടുക്കുന്നത് മനസ്സിലാക്കാം അതും കഴിഞ്ഞിട്ട് രണ്ട് വർഷത്തെ പ്രവൃത്തി കൊണ്ട് മാത്രം ഒരാൾക്ക് പത്തും മുപ്പതും നാൽപ്പതും അൻപത് വർഷത്തോളവും പെൻഷനും കൂടെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഒരിടത്തും നടക്കാത്ത സംഭവമാണ് ഉളുപ്പുമില്ല നാണവുമില്ല അപാരമായിട്ടുള്ള തൊലിക്കെട്ടി താണ്ഡാമൃഗം പോലും തോറ്റുപോകും വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്